ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് ഫോക്കസ് ഏരിയയുടെ രണ്ടാം ഭാഗം. ഇതിൽ നമുക്ക് പെനിൻസുലാർ പ്ലേറ്റുവും കോസ്റ്റൽ ലൈനുമാണ് പഠിക്കേണ്ടത്. ആദ്യം പെനിൻസുലാർ റിവേഴ്സ്. നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാം, ഈ ഭാഗത്തെയാണ് പെനിൻസുല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പെനിൻസുല എന്ന് പറയാൻ കാരണം? ഒരു കരഭാഗത്തിൻ്റെ മൂന്ന് ഭാഗവും വെള്ളമാണെങ്കിൽ അതിനെ നമുക്ക് പെനിൻസുല എന്ന് പറയാം, ഉപദ്വീപ് എന്ന് പറയാം. ഇവിടെ അറബിയൻ സീ, ഇന്ത്യൻ ഓഷ്യൻ, ബേ ഓഫ് ബംഗാൾ, ഇങ്ങനെ മൂന്ന് ഭാഗത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ടതുകൊണ്ടാണ് ഈ ഭാഗത്തെ പെനിൻസുല എന്ന് പറയുന്നത്. ഇതാണ് പെനിൻസുലാർ ഇന്ത്യ എന്ന് പറയുന്നത്. പെനിൻസുലാർ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളെ പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയും. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പെനിൻസുലാർ റിവേഴ്സ് എന്നൊക്കെ? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, ഇതിത്രയും എങ്ങോട്ടാണ് പതിക്കുന്നത്? ബേ ഓഫ് ബംഗാളിൽ. അടുത്ത രണ്ടെണ്ണം കൂടെയുണ്ട്, നർമ്മദ, താപ്തി. ഇത് രണ്ടും എവിടെയാണ് പതിക്കുന്നത്? അറബിയൻ സീയിൽ. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു, നർമ്മദ, താപ്തി അറബിയൻ സീയിൽ പതിക്കുന്നു. ഇനി നമുക്കിതിനെ വിശദമായൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ സോഴ്സസ് നമുക്കൊന്ന് നോക്കാം. മഹാനദിയുടെയും നർമ്മദയുടെയും സോഴ്സ് എന്ന് പറയുന്ന മൈക്കിള റേഞ്ചസ് ആണ്. അപ്പോൾ ഇത് മറന്നു പോകാതിരിക്കാനേ നമുക്കിവിടെ ഒരു കോഡൊന്ന് നോക്കാം. ഒരു മഹാനദി, ഒരു മഹാനദി നർമ്മം പറയാനായി, നർമ്മം പറയാനായി മൈക്കെടുത്തു. ഒരു മഹാനദി നർമ്മം പറയാനായി നർമ്മദ മൈക്കെടുത്തു, മൈക്കിള റേഞ്ചസ്. ഗോദാവരി, കൃഷ്ണ, കാവേരി, ഇതിത്രയും വെസ്റ്റേൺ ഗാട്സിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതിൽ ഗോദാവരി നാസിക് ഡിസ്ട്രിക്റ്റ് ഓഫ് മഹാരാഷ്ട്ര, കൃഷ്ണ മഹാബലേശ്വരൻ മഹാരാഷ്ട്ര. അത് ഓർത്തിരിക്കാനായി കൃഷ്ണൻ മഹാബലവാനാണെന്ന് ഓർക്കുക, കൃഷ്ണൻ മഹാബലവാനെന്ന് ഓർക്കുക. അതുപോലെ തന്നെ കാവേരി ബ്രഹ്മഗിരി റേഞ്ചസ് ഇൻ വെസ്റ്റേൺ ഗാട്സ്, അത് കർണാടകയാണ്. താപ്തി മുന്തായി പ്ലേറ്റു ബൈദുൽ ഡിസ്ട്രിക്റ്റ് ഇൻ മധ്യപ്രദേശ്. ഇനി നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത് അതിൻ്റെ മേജർ ട്രിബ്യൂട്ടറീസ് ആണ്. മഹാനദി, മഹാനദിയുടേത് ഇബ് ടെൽ. അതുപോലെ തന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ്, ഒഡീഷ. ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇത് മറന്നു പോകാതിരിക്കാനായി, ഇതിൻ്റെ ട്രിബ്യൂട്ടറീസ് മറന്നു പോകാതിരിക്കാനുള്ള കോഡ്, ഒരു മഹാനദി, മഹാനദി മൈക്കെടുത്ത്, മൈക്കെടുത്ത് ടെൽ, ടെൽ എന്ന് ഞാൻ തന്നെ സംസാരിച്ചു. നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റും കൂടെ ഇവിടെ ഓർത്തിരിക്കാം. ഈ സംസാരിച്ചത് എവിടെ നിന്നാണ്? ഒരു സ്റ്റേറ്റ്, സ്റ്റേജ്, സ്റ്റേറ്റ്, സ്റ്റേജിൻ്റെ മധ്യത്തിൽ നിന്നാണ്, മധ്യത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സ്റ്റേജ് ചതിച്ചു, ഛത്തീസ്ഗഡ് ഒടിഞ്ഞു, സ്റ്റേജ് ഒടിഞ്ഞുപോയി, ഒഡീഷ. അടുത്തത് ഗോദാവരി, ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ് ഒന്ന് നോക്കാം. ഇന്ദ്രാവതി, ശബരി, ഇതെങ്ങനെ ഓർത്തിരിക്കും? ഗോഡ്, ഗോദാവരിയിലെ ഗോഡ് എടുക്കുക, ഗോഡ്, ഗോഡ്, ഇന്ദ്രൻ, ഇന്ദ്രൻ നമുക്ക് ഗോഡുമായിട്ട് ബന്ധപ്പെടുത്തിയല്ലേ പറയുന്നത്. ശബരിമല, ശബരി, ശബരിമല, അതെല്ലാം ഗോഡുമായി ബന്ധപ്പെട്ട്, അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക, ഗോദാവരി, ഇന്ദ്രാവതി, ശബരി. സ്റ്റേറ്റുകളൊന്ന് നോക്കുക, മഹാരാഷ്ട്ര, കർണാടക, ഛത്തീസ്ഗഡ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. അടുത്തത് കൃഷ്ണ റിവർ, കൃഷ്ണ റിവർ, ഭീമ, കൃഷ്ണനും ഭീമനുമൊക്കെ നമ്മുടെ പുരാണങ്ങളുമായി ബന്ധപ്പെട്ട കൃഷ്ണൻ, ഭീമൻ, സുഭദ്ര, അത് ഓർത്തിരിക്കുക. അതിൻ്റെ സ്റ്റേറ്റുകളെന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. അടുത്തത് കാവേരി, അതിൻ്റെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്ന കബനിയും അമരാവതിയുമാണ്. അത് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി എന്ന് പറയും, കാവേരി കായിലാണ് തുടങ്ങുന്നത്, കബനി കായിലാണ് തുടങ്ങി, കാക്ക, കാക്ക, നമ്മൾ കാവതി കാക്ക എന്ന് കേട്ടിട്ടില്ലേ, കാവതി, അമരാവതിയിലെ വതി, കാവതി, കാവതി കാക്ക, കാവേരിയിലെ ക, കബനിയിലെ ക, അമരാവതിയിലെ വതി, അതത്രയൊന്ന് ഓർത്തിരിക്കുക. അടുത്തത് നർമ്മദ, നർമ്മദയുടെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്ന ഹിരൺ, ബെഞ്ചൻ. നർമ്മദയുടെ ഒറിജിനൽ എന്ന് പറയുന്ന മൈക്കിള റേഞ്ചസ് ആണ്. അപ്പം നർമ്മദ, നർമ്മം പറയാനായി, നർമ്മം പറയാനായി കിരൺ, ഹിരൺ മൈക്കെടുത്തുകൊണ്ട് ബെഞ്ചിലിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. അടുത്തത് താപ്തിയാണ്, താപ്തിയുടെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്ന അനാർ, ഗിമ. സ്റ്റേറ്റ്സ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഇതിൽ നമ്മൾ എം ജി എന്ന് ഓർക്കുക, എം ജി, മഹാരാഷ്ട്ര, ഗുജറാത്ത്, എം ജി. എം ജി എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധി. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ മഹാത്മാഗാന്ധിയെ ടാഗ് ചെയ്യാറുണ്ട് അല്ലേ, ടാഗ് ചെയ്യുക, ടാഗ് ചെയ്ത് പറയാറുണ്ട്. അപ്പോൾ അത് താപ്തിയിലെ ടി, അനാറിലെ എ, ഗിമയിലെ ജി, ടാഗ്, ടി എ ജി, ടാഗ്, ഇങ്ങനെ ഓർത്തിരിക്കുക. ഹ്യൂമൻ ലൈഫ് ഇൻ ദ പ്ലേറ്റു, മേജർ അഗ്രികൾച്ചർ ക്രോപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോട്ടൺ, പൾസസ്, ഗ്രൗണ്ട്നട്ട്, ഷുഗർകെയിൻ, മെയ്സ്, റാഗി, ചില്ലി. മേജർ മിനറൽസ്, പ്ലേറ്റുവിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മിനറൽസ് എന്ന് പറയുന്ന അയണോർ, കോൾ, മാംഗനീസ്, ബോക്സൈറ്റ്, ലൈംസ്റ്റോൺ എക്സെട്ര. ഇതൊന്ന് ഓർത്തിരിക്കാനായി ഒരു കോഡ്. ഒരു കുട്ടി അയൺ ബോക്സിൽ മാങ്ങ വച്ചിരുന്നു, എന്നിട്ട് ഉദ്ദേശം എന്താണെന്ന് അറിയുമ്പോൾ ലൈം വാട്ടർ കുടിക്കണം.
അത് നേരത്തേക്ക് അത് കുടിച്ചിട്ടുണ്ട്, അങ്ങനെ കോളായിപ്പോയി. അടുത്ത മേജർ എക്കണോമിക് ആക്ടിവിറ്റീസാണ് അഗ്രികൾച്ചർ, മൈനിങ്, മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. മിനറൽസ് ഇഷ്ടം പോലെയുള്ളതുകൊണ്ട് മിനറലും മൈനിങ്ങും മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസൊക്കെ ധാരാളമുണ്ട്. അടുത്ത് നമുക്ക് ഡെക്കാൻ പ്ലേറ്റ് നോക്കാം. സദേൺ പാർട്ട് ഓഫ് ദി പെനിൻസുലർ പ്ലേറ്റ് ആണ്. ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ്, കൂളിംഗ് ഓഫ് ലാവ. പ്രധാന സോയിൽ ടൈപ്പ് ഏതൊക്കെയാണ്? ബ്ലാക്ക് സോയിൽ, റെഡ് സോയിൽ, ലാറ്ററേറ്റ് സോയിൽ. ഏതൊക്കെയാണ്? ബ്ലാക്ക് സോയിൽ, റെഡ് സോയിൽ, ലാറ്ററേറ്റ് സോയിൽ. ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത് പരുത്തി കൃഷിക്ക് വളരെ നല്ലതാണ്, കോട്ടൺ വളർത്താൻ നല്ലതാണ്, അതുകൊണ്ട് ഇതിന് കോട്ടൺ സോയിൽ എന്ന് പറയുന്നു, ബ്ലാക്ക് സോയിൽ എന്നും പറയുന്നുണ്ട്. ഇത് ഇഗ്നിയസ് റോക്ക് പൊടിഞ്ഞുണ്ടായതാണ്. റെഡ് സോയിൽ എന്ന് പറയുന്നത് ഫെർട്ടൈൽ അല്ല, ലെസ് ഫെർട്ടൈലാണ്. ഇഗ്നിയസ് റോക്കിൻ്റെയും മെറ്റാമോർഫിക് റോക്കിൻ്റെയും വെതറിങ്ങിലൂടെയാണ് റെഡ് സോയിൽ ഉണ്ടായത്. ഇതിനെന്തുകൊണ്ടായിരിക്കും റെഡ് കളർ കിട്ടിയിരിക്കുന്നത്? അയണിൻ്റെ പ്രസൻസ് കാരണമാണ്, അയണുണ്ട്, അതുകൊണ്ടാണ് ഇതിന് റെഡ് കളർ കിട്ടിയിരിക്കുന്നത്. അടുത്തത് ലാറ്ററൈറ്റ് സോയിലാണ്. മൺസൂൺ മഴയും അതുപോലെ തന്നെ ഹോട്ട് സീസണും ഇൻ്റർമിൻ്റൻ്റ് ആയിട്ടുള്ള ഇടകലർന്നുള്ള പ്രദേശങ്ങളിലാണ് ലാറ്ററൈറ്റ് സോയിൽ കാണപ്പെടുന്നത്. അടുത്തത് പെനിൻസുലാർ പ്ലേറ്റ് ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് കാണപ്പെടുന്നത്? മധ്യപ്രദേശ്, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ, പെനിൻസുലാർ പ്ലേറ്റ് എന്ന് പറയുന്നത് ഹാർഡ് ക്രിസ്റ്റലൈൻ റോക്കുകളാണ് ഇവിടെ കാണപ്പെടുന്നത്. ഏറ്റവും ഓൾഡസ്റ്റ് ആണ്, മോസ്റ്റ് എക്സ്റ്റെൻസീവ് ഫിസിക്കൽ ഡിവിഷനാണ്, ഇന്ത്യയിലെ മോസ്റ്റ് എക്സ്റ്റെൻസീവ് ഫിസിക്കൽ ഡിവിഷനാണ്. കാരണം 15 lakh square kilometers ഇതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത്. ഒരു വേറൊരു പ്രത്യേകത തന്നെ ഇവിടുത്തെ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് ആനമുടിയാണ്, കേരളത്തിലാണിത്. അതുപോലെ ഇത് അറിയപ്പെടുന്ന എന്താണ്? സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ്. ഒരുപാട് മിനറൽസ് ഉള്ളതുകൊണ്ട് ഇതിനെ സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റുകളും ഇത്രയും ഭാഗമൊന്നും ഓർത്തിരിക്കാനായി ഒരു കോഡ് പരിചയപ്പെടാം. ഇത് ഝാർഖണ്ഡ്, ഇത് ഛത്തീസ്ഗഡ്. ചാച്ച എന്നറിയപ്പെടുന്ന ഒരു എം പി, ചാച്ച എന്നറിയപ്പെടുന്ന ഒരു എം പി, അദ്ദേഹം മഹാരാജാവിനെ പോലെ ഒരു കാറിൽ തമിഴ് സംസാരിച്ചുകൊണ്ട്, തമിഴ് സംസാരിച്ചുകൊണ്ട് കാർ ഓടിച്ച് വെസ്റ്റ് ബംഗാളിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഒരു ചാച്ച എന്നറിയപ്പെടുന്ന ഒരു എം പി, ചാച്ച എന്ന് പറയുന്നത് ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ്, എം പി മധ്യപ്രദേശ്, മഹാരാജാവിനെ പോലെ മഹാരാഷ്ട്ര, കാർ ഓടിച്ച് ഒഡീഷ, കർണാടക. എന്താണ് സംസാരിച്ചത്? തമിഴ്സ് ടെല്ലി ചെയ്തുകൊണ്ട് വെസ്റ്റ് ബംഗാളിലേക്ക് പോയി. അപ്പോൾ വഴിയിൽ വെച്ചൊരു ആനയെ കണ്ടു. ഈ ആനയെന്ന് പറയുന്നത് നല്ല ഓൾഡസ്റ്റ് ആണ്, നല്ല വയസ്സനായൊരു ആനയാണ്, അതുപോലെ തന്നെ ഭയങ്കര എക്സ്റ്റെൻസീവാണ്, നല്ല വലിയൊരു ആനയാണ്. ഇതിൻ്റെ ശരീരം കണ്ടു കഴിഞ്ഞാൽ അത് റോക്ക് പോലെ, വലിയ പാറ പോലെ, കറുത്ത പാറ പോലെ, വലിയ ഹാർഡ് കട്ടിയുള്ളൊരു പാറ പോലെ, കാഠിന്യമുള്ളൊരു പാറ പോലെ തോന്നി. മാത്രമല്ല ഇതിനെ കണ്ടപ്പോൾ ഇതൊരു വലിയ സ്റ്റോർ ഹൗസാണെന്നും തോന്നി. അപ്പോൾ ഓക്കെ, അടുത്ത വെജിറ്റേഷൻ. ഇവിടെയുള്ള സസ്യജാലം രണ്ട് തരത്തിലുള്ള വെജിറ്റേഷൻ, ഒന്ന് ട്രോപ്പിക്കൽ ഡെസിജ്യൂസും ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളും. സീസണൽ റെയിൻ കിട്ടുന്ന ഭാഗങ്ങളിലാണ് ട്രോപ്പിക്കൽ ഡെസിജ്യൂസ് മരങ്ങളുള്ളത്. തേക്ക്, സാൻഡൽവുഡ്, ബാംബു ഇതൊക്കെയാണ് ഉദാഹരണം. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകൾ എന്ന് പറയുന്നത് റെയിനി വെസ്റ്റേൺ സ്ലോപ്സ് ഓഫ് വെസ്റ്റേൺ ഗാട്സ്. വെസ്റ്റേൺ ഗാട്സിൻ്റെ പടിഞ്ഞാറൻ ചരിവുകളിലാണ് ഇത് കാണപ്പെടുന്നത്, റെയിൻ ഫോറസ്റ്റുകൾ കാണപ്പെടുന്നത്. സോഴ്സ് റീജിയൻ ഓഫ് മെനി റിവേഴ്സ്, പെനിൻസുലാർ റിവേഴ്സിൻ്റെയൊക്കെ സോഴ്സ് റീജിയൻ കൂടെയാണിത്. ജോഗ് ഫോൾസ്, വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്, അതിലേറ്റവും പ്രധാനപ്പെട്ട ജോഗ് ഫോൾസ് ആണ്. ലോങ്സ്റ്റ് പെനിൻസുലാർ റിവർ ഏതാണ്? ഗോദാവരി. അപ്പോൾ ഇത്രയുമാണ് ഏതിൻ്റെ പ്രത്യേകതകൾ, പെനിൻസുലാർ പ്ലേറ്റുവിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. പെനിൻസുലാർ റിവേഴ്സിൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചാൽ ഇത്രയും എഴുതാം. പെനിൻസുലാർ പ്ലേറ്റുവിലെ പ്രധാനപ്പെട്ട പ്ലേറ്റ്യൂസ് ഒന്ന് നോക്കാം. ഇത് ഡെക്കാൻ പ്ലേറ്റ്യൂ ആണ്, ഈ ഭാഗമാണ്, ഇത്രയുമാണ് ഡെക്കാൻ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ പ്ലേറ്റ്യൂ. അത് കഴിഞ്ഞിട്ട് ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ, ഇവിടെയാണ് ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ. അടുത്തത് മാൾവ പ്ലേറ്റ്യൂ, ഈ ഭാഗത്താണ് മാൾവ. അപ്പോൾ ഡെക്കാൻ പ്ലേറ്റ്യൂ, ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ, മാൾവ പ്ലേറ്റ്യൂ. അത് കഴിഞ്ഞിട്ട് പെനിൻസുലയുണ്ട്, പെനിൻസുല, കച്ച് പെനിൻസുല, കത്തിയപാർ പെനിൻസുല. ഇത് കച്ച് ഇത് കത്തിയപാർ. അടുത്ത് മൗണ്ടെയിൻ റേഞ്ചസ് ഉണ്ട്. ഈ കാണുന്ന മൗണ്ടെയിൻ റേഞ്ചസ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഗാട്സ് ആണ്, വെസ്റ്റേൺ ഗാട്സ്. മറുവശം ഏതായിരിക്കും? ഈസ്റ്റേൺ ഗാട്സ്. ഇത് വെസ്റ്റേൺ ഗാട്സ് എങ്കിൽ മറുവശം ഈസ്റ്റേൺ ഗാട്സ്. അതുപോലെ തന്നെ കുറച്ച് മലനിരകളുണ്ട്, മൗണ്ടെയിൻ റേഞ്ചസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ആരവല്ലി റേഞ്ച്, വിന്ധ്യ റേഞ്ച്, സത്പുര റേഞ്ച്. ആരവല്ലി, വിന്ധ്യ, സത്പുര. ഹിമാലയൻ റിവേഴ്സിൻ്റെയും പെനിൻസുലാർ റിവേഴ്സിൻ്റെയും ഡിഫറൻസ് ഒന്ന് നോക്കാം. ഹിമാലയൻ റിവേഴ്സിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പെനിൻസുലാർ റിവേഴ്സിൻ്റേത് എഴുതാൻ എളുപ്പമാണ്, ഏകദേശം ഇതിനെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും.
നമുക്കിനി നോക്കാം ഹിമാലയ റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ്. അങ്ങനെയാണെങ്കിൽ പെനിൻസുല റിവേഴ്സോ പെനിൻസുല പ്ലേറ്റുവിൽ നിന്നാണ്. അടുത്തത് ഇറോഷനുമായി ബന്ധപ്പെട്ടതാണ്. ഹിമാലയൻ റിവേഴ്സിൻ്റെ ഇറോഷൻ എന്ന് പറയുന്നത് ഇൻറ്റൻസീവാണ്. മറ്റത് നേരെ വിപരീതം, ലെസ് ഇൻറ്റൻസീവ് ഇറോഷനാണ്. അടുത്തത് ക്യാച്ച്മെൻ്റ് ഏരിയ, വെള്ളം ലഭിക്കുന്ന പ്രദേശം, വൃഷ്ടി പ്രദേശം എന്ന് പറയും. ഹിമാലയൻ റിവേഴ്സിൻ്റേത് എക്സ്റ്റെൻസീവ് ക്യാച്ച്മെൻ്റ് ഏരിയയാണ്. അങ്ങനെയാണെങ്കിൽ മറ്റേതോ സ്മോള് ക്യാച്ച്മെൻ്റ് ഏരിയ. ഹിമാലയൻ റിവേഴ്സിൽ മൗണ്ടൻ റീജിയനുകളിൽ ജോർജസ് എന്ന് പറഞ്ഞാൽ ഗിരികന്ദരങ്ങളും, പ്ലെയിൻ ഏരിയകളിൽ മിയാൻഡർ നദി വളഞ്ഞു പോകുന്നതുണ്ടല്ലേ, അതും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതേസമയം പെനിൻസുല റിവേഴ്സിൽ ഡീപ്പ് വാലീസ് ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതിന് കാരണമെന്ന് പറയുന്നത് നദി ഒഴുകുന്നത് ഹാർഡ് ആൻഡ് റെസിസ്റ്റൻറ്റ് റോക്കുകളിലൂടെയാണ്, കട്ടിയുള്ള റോക്കിലൂടെയാണ്, കാഠിന്യമേറിയ റോക്കിലൂടെയാണ്. അടുത്തത് അതിൻ്റെ ഇറിഗേഷൻ പൊട്ടൻഷ്യൽ, ജലസേചനം എന്ന് പറയുന്നത് ഹിമാലയൻ റിവേഴ്സിൻ്റെ ഹൈ ആണ്, ഇപ്പോൾ മറ്റേതാണെങ്കിലോ ലെസ്സാണ്. നാവിഗബിളാണോ, ഗതാഗതത്തിന് അനുയോജ്യമാണോ, നാവിഗബിളാണ് ഹിമാലയൻ റിവേഴ്സ്. മറ്റേത് ഇല്ലാൻഡ് നാവിഗേഷൻ എന്ന് പറയുന്നത് വളരെ ലോ ആണ്. ഇനി ഇതിനകത്തുള്ള വെള്ളം എന്ന് പറയുന്നത് മൺസൂണിലും അതുപോലെ മഴ സമയത്ത് മൺസൂണും വേനൽക്കാലത്ത് മഞ്ഞുരുകിയും സ്നോ മെൽറ്റുമാണ്. അതേസമയം പെനിൻസുല റിവേഴ്സിലാണെങ്കിലോ മൺസൂണിൽ നിന്നുള്ള മൺസൂണിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ കോസ്റ്റ് ലൈനെ രണ്ടായി തിരിക്കാം, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും. ഈ മാപ്പിൽ നമുക്കതൊന്ന് പരിചയപ്പെടാം. ഇത് വെസ്റ്റേൺ ഗാട്സ് ആണ്, ഇവിടെ ഈസ്റ്റേൺ ഗാട്സ്. ഇത് അറബിയൻ സി, ബേ ഓഫ് ബംഗാൾ. അങ്ങനെയാണെങ്കിൽ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഏതിനെല്ലാം ഇടയിലായിരിക്കും? ഇത് വെസ്റ്റേൺ ഗാട്സ് ആണ്, ഇത് അറബിയൻ സി. വെസ്റ്റേൺ ഗാട്സിനും അറബിയൻ സീക്കും ഇടയിലാണ്. ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആണെങ്കിലോ ഈസ്റ്റേൺ ഗാട്സിനും ബേ ഓഫ് ബംഗാളിനും ഇടയിലാണ്. ഇനി എവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്, എവിടം വരെയാണ്? റൺ ഓഫ് കച്ച്, ഗുജറാത്തിലെ റൺ ഓഫ് കച്ച് മുതൽ, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഗുജറാത്തിലെ റൺ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ. ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആണെങ്കിലോ സുന്ദർബൻ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ. ഇനി ഇതിൻ്റെ വീതി ഒന്ന് നോക്കൂ. വീതി ഇത് നാരോയാണ് അല്ലേ, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ നാരോയാണ്. മറ്റേതാണെങ്കിലോ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആണെങ്കിലോ വൈഡാണ്. ഇനി നമുക്ക് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിനെ മൂന്നായി തിരിക്കാം. ഈ ഭാഗം ഗുജറാത്ത് അല്ലേ, അപ്പോൾ ഇത് ഗുജറാത്ത് കോസ്റ്റ്. ഇത് നമുക്കറിയാം ഇത് കേരളമാണ്, മലബാർ, ഇത് മലബാർ കോസ്റ്റ്. അതിനിടയിലുള്ള ഭാഗം കൊങ്കൺ കോസ്റ്റ്. ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ രണ്ടായി തിരിക്കാം. ഇത് കോറമാൻഡൽ കോസ്റ്റ്, ഇത് നോർത്തേൺ സിർക്കാർ പ്ലെയിൻ. അപ്പോൾ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ബിറ്റ്വീൻ ദ അറബിയൻ സി ആൻഡ് വെസ്റ്റേൺ ഗാട്സ്, റൺ ഓഫ് കച്ച് ടു കന്യാകുമാരി, കമ്പാരിറ്റീവ്ലി നാരോ, ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ് ആൻഡ് മലബാർ കോസ്റ്റ്. അടുത്തത് എന്താണ്, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ ബാക്ക് വാട്ടേഴ്സും എസ്റ്റുറീസും കാണാൻ സാധിക്കും, കായലുകളും അഴിമുഖങ്ങളും കാണാൻ സാധിക്കും. അടുത്തത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാളും ഈസ്റ്റേൺ ഗാട്സിനും ഇടയിലാണ്. സുന്ദർബൻ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെയാണ്, വൈഡാണ്. അതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം, നോർത്ത് സിർക്കാർ പ്ലെയിൻ എന്നും കോറമാൻഡൽ കോസ്റ്റ് എന്നും ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, ഡെൽറ്റയാണ്, ഡെൽറ്റ ഫോം ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് ഇതിൻ്റെ കോഡൊന്ന് നോക്കാം. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, വെസ്റ്റിൽ നിന്നും ഒരു അറബി, വെസ്റ്റിൽ നിന്നും ഒരു അറബി ഗുജറാത്തിൽ നിന്നും കന്യാകുമാരിയിലേക്ക് റൺ ചെയ്തു. അറബി എന്ത് ചെയ്തു, ഗുജറാത്തിൽ നിന്നും കന്യാകുമാരിയിലേക്ക് റൺ, ഓടി. അങ്ങനെ ഓടിയിട്ട് അദ്ദേഹം വീണു. വീണപ്പോൾ അദ്ദേഹം കോമയിലായി. കോ മ കോമ കോമ കൊങ്കൺ മലബാർ, കൊങ്കൻ്റെ കോയും മലബാറിൻ്റെ മായും. അപ്പോൾ കോമയിലായി, കിടപ്പിലായി അല്ലേ. കിടപ്പിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കിൽ ബാക്കിൽ പുറകിൽ വാട്ടർ ബെഡ് ഇട്ടു. വാട്ടർ ബെഡ്, കിടക്കാൻ പ്രയാസമായതുകൊണ്ട് വാട്ടർ ബെഡ് ഇട്ടു, ഇങ്ങനെ ഓർക്കുക. അടുത്തത് സുന്ദരിയായ ഒരു ബീബി, ബേ ഓഫ് ബംഗാൾ ബീബി, ബി ബി സുന്ദരിയായ ഒരു ബീബി, ബീബിക്കൊരാഗ്രഹം. എന്ത് കാണണം, സർക്കസ് കാണണം, സർക്കാർ സർക്കസ് കാണണം. അങ്ങനെ സർക്കസ് കാണണം എന്നുള്ള ആഗ്രഹം എഴുതി വെച്ചപ്പോഴാണ്, എഴുതി വെച്ചു, എനിക്കിങ്ങനെ ആഗ്രഹമുണ്ടെന്ന് എഴുതി വെച്ചു. അപ്പോഴാണ് കൊറോണ, കോറമാൻഡൽ കൊറോണ. അതുകൊണ്ട് ആഗ്രഹം അവരങ്ങ് ഡിലീറ്റ് ചെയ്തു, ഡെൽറ്റ ഡിലീറ്റ് ചെയ്തു, ഡെൽറ്റ. അടുത്ത സോയിൽ ടൈപ്പാണ് അലുവിയൽ സോയിലാണ് കോസ്റ്റൽ ഏരിയയിൽ കാണപ്പെടുന്നത്. റൈസ്, കോക്കനട്ട് ഇതൊക്കെയാണ് കൂടുതലായി കൃഷി ചെയ്യുന്നത്. ഹ്യൂമൻ ലൈഫ് അലോങ് ദ കോസ്റ്റ്, കോസ്റ്റൽ ഏരിയയിലുള്ള ആളുകളുടെ മെയിൻ ഒക്കുപേഷൻ എന്തായിരിക്കും, ഫിഷിംഗ് അല്ലേ.
അതുപോലെ നമ്മൾ എന്തിനാണ് കോസ്റ്റൽ ഏരിയയിൽ പോകുന്നത്? കടൽ കാണലിൽ ടൂറിസം. പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ ക്രോപ്സ് എന്ന് പറയുന്നത് റൈസ് ആൻഡ് കോക്കനട്ട് ആണ് വെസ്റ്റ് കോസ്റ്റിലേത്. അതുപോലെ തന്നെ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ബേസിനിലൊക്കെ റൈസ് കൾട്ടിവേഷൻ കൂടുതലാണ്. അടുത്ത വീഡിയോയിൽ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട മാപ്പ് സ്റ്റഡി.